ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു വനില സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത്. ഒരു ഹാഫ് കിലോ വനില സ്പോഞ്ച് കേക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എന്നാലേ ഞാൻ ഇടുന്ന റെസിപ്പീസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടത്തുള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് കേക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് ഇനി നമുക്ക് നോക്കാം. ക്ലീൻ ഡ്രൈ ബൗൾ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചർ ആയിരിക്കണം മുട്ട. അതിൻ്റെ ഒക്കെ തന്നെ വാനില എസൻസ് അര ടീസ്പൂൺ ചേർത്തിട്ട് ഒരു എഗ് ബീറ്റർ യൂസ് ചെയ്തിട്ട് എല്ലാം കൂടിയിട്ട് നല്ലോണം ബീക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം അര കപ്പ് പഞ്ചസാര ചേർക്കുന്നത്, പൊടിച്ച പഞ്ചസാര ചേർക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു പിഞ്ച് ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിച്ചേർന്ന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാം കൂടി നല്ലോണം ഇനി ബീറ്റ് ചെയ്തെടുക്കണം. ഫ്ലഫി ആവുന്നവരെയാണ് ബീറ്റ് ചെയ്ത് എടുക്കേണ്ടത്. മുട്ടയും പഞ്ചസാരമൊക്കെ നല്ലോണം പതിഞ്ഞ് വന്നാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത് ഒരു ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇതൊരു നല്ല മുട്ടൻ്റെ മണമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. എല്ലാം കൂടിയിട്ട് കേക്കിന് നല്ല മണം കിട്ടും. ഇതെല്ലാം കൂടിച്ച് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത് നല്ല ക്രീമി രൂപത്തിലായിട്ട് കിട്ടണം. ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത് ഇനി ലാസ്റ്റ് നമ്മൾ ചേർക്കുന്നത് അരക്കപ്പ് പൊടിയാണ്. അരിപ്പയിലിട്ടിട്ടൊന്ന് അരിഞ്ഞ് വെച്ച പൊടിയാണ് ഇത്. ഒരു ടേബിൾ സ്പൂണ് വെച്ചിട്ട് വേണം ഇത് ചേർക്കാൻ. കഴിഞ്ഞിട്ട് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. സ്പീഡൊന്നും കൂട്ടാണ്ട് മെല്ലനെ ഈ സ്പാച്ചിൽ വെച്ചിട്ട് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഈ വാനില കേക്കൊക്കെ പറയുമ്പം ബേസിക് നല്ല സ്പോഞ്ച് കേക്ക് ആണെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ട് വേണം. കാണുന്ന ബാറ്റർ കണ്ടില്ലേ, നല്ല സ്മൂത്ത് ബാറ്റർ ആയിട്ടുണ്ട്. അത് ഇപ്പം ഞങ്ങളിങ്ങനെ എടുക്കുമ്പോൾ ഫോൾഡ് ആയിട്ട് വരണം. ബാറ്ററിന് ഒരു ടെസ്റ്റിംഗ് സ്റ്റേജാണ്. ഒരു 8 എന്ന് ഇങ്ങനെ വരക്കുമ്പം 8 ആയിട്ട് ഷേപ്പിൽ കിട്ടണം. അപ്പോൾ ഞങ്ങൾ കേക്ക് ബാറ്റർ കറക്റ്റ് ടെക്സ്റ്ററാണെന്നാണ് ഇങ്ങനെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ബാറ്റർ ഇപ്പോൾ എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടിന്നിലേക്ക് മാറ്റാം. KG സ്പോഞ്ച് കേക്ക് ആയതുകൊണ്ട് ഒരു 6 ഇഞ്ചസിലെ പാനാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. കുറച്ച് ഒരു ബട്ടർ പേപ്പർ അടിയിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെയാണ് ഈ കേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നത്. ബേക്കിംഗ് ടൈം വരുന്നത് 180 ഡിഗ്രീസിലാണ്. ഒരു 30-35 മിനിറ്റാണ് ടൈമിംഗ്. അപ്പോൾ ഈ ടൈം ആകുമ്പോഴേക്ക് കേക്ക് ഏകദേശം ഒന്ന് റെഡി ആയിട്ട് വരും. ഇനി ഇങ്ങനെ ഒരു ടാപ്പ് ചെയ്തിട്ട് വേണം കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ. ഇപ്പോൾ കേക്ക് നല്ല ബേക്കായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ആറിക്കഴിഞ്ഞാൽ കേക്ക് കാണുന്നില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഈ മെഷർമെൻറ്റിൽ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 1/2 kg കേക്കിൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾക്കിപ്പോൾ 1 kg കേക്ക് വാനില സ്പോഞ്ച് കേക്ക് ആക്കണമെങ്കിൽ ഇത് ഡബിൾ ആക്കിയാൽ മതി. 4 മുട്ടക്ക്, 1 കപ്പ് പഞ്ചസാര, 1 കപ്പ് പൊടി. ഇതിപ്പോൾ ഞാൻ മുറിച്ച് എടുത്ത് നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ക്രീമൊക്കെ ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ ഈ കേക്ക് റെസിപ്പി വെരി യൂസ്ഫുൾ ആണ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടില്ലെങ്കിൽ വെറുതെ ഒരു ചായയൊക്കെ കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി കേക്ക് റെസിപ്പിയാണിത്. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ റെസിപ്പീസൊക്കെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത റെസിപ്പി വരുന്നവരെ താങ്ക് യു.